കേരള രാഷ്ട്രീയത്തിലെ കരുത്തുറ്റ നേതാവെന്നതിലുപരി കരുണയുള്ള നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ഇന്ത്യ ഇതിനു മുൻപൊരു നേതാവിനും ഇതുപോലൊരു അന്തിമയാത്ര നൽകിയിട്ടില്ല ഉറപ്പാണ് ലോകത്തും അത്യപൂർവമായിരിക്കും ഈ കാഴ്ചകൾ മലയാളിയുടെ മനസ്സിലെ നിത്യതയായി ഇനി ഉമ്മൻചാണ്ടി ഉറപ്പാണ് സഹായങ്ങൾ കിട്ടിയവരും മറ്റുള്ളവർ അതേക്കുറിച്ച് പറഞ്ഞറിഞ്ഞവരും എം സി റോഡിന്റെ ഇരുവശത്തും മനുഷ്യമതിൽ തീർത്തു നിന്നപ്പോൾ പലരും ആരോഗ്യ പ്രശ്നങ്ങൾ പോലും വകവെക്കാതെ അവരുടെ ഉമ്മൻചാണ്ടി സാറിനെ ഒരു നോക്ക് കാണാനായി ആർത്തിരമ്പെത്തിയിരുന്നു അത്രമേൽ ജനപ്രിയനായിരുന്നു അദ്ദേഹം ഇപ്പോഴത്തെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അനുസ്മരണം സംഘടിപ്പിച്ചിരിക്കുകയാണ് നാളെ തിരുവനന്തപുരത്ത് വെച്ചാണ് അനുസ്മരണം നടക്കുന്നത് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിയ ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണം മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങൾക്കെല്ലാം അതീതമായി സ്നേഹത്തിന്റെ ഭാഷയിൽ തന്നെ നടത്താനാണ് കെ പി സി സിയുടെ തീരുമാനം അനുസ്മരണ സമ്മേളനത്തിലേക്ക് എല്ലാ രജിസ്റ്റേർഡ് പാർട്ടികളെയും കെ പി സി സി ക്ഷണിച്ചിട്ടുമുണ്ട് എം വി ഗോവിന്ദനും ഗണേഷ് കുമാറും അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളും ഈ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് പരിപാടിയിലേക്ക് സംസ്ഥാന സർക്കാരിനും ഔദ്യോഗിക ക്ഷണം ലഭിച്ചിട്ടുണ്ട് സർക്കാരിന്റെ പ്രതിനിധികളായി മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു ചില മന്ത്രിമാരെയും ക്ഷണിച്ചിട്ടുണ്ട് കെ പി സി സി സംഘടിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്താൽ അത് ഇന്നുവരെ ചെയ്ത സകല വേട്ടയാടലുകൾക്കുമുള്ള കുറ്റസമ്മതം തന്നെയായിരിക്കുമെന്നാണ് കെ പി സി സി ഡിജിറ്റൽ മീഡിയ കൺവീനർ പി സരിൻ പറഞ്ഞത് അതായത് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രം നേതാവായിട്ടല്ല മുഴുവൻ കേരള ജനതയുടെ നേതാവായിട്ട് ഉമ്മൻചാണ്ടിയെ കരുതി തന്നെയാണ് ഈ അനുസ്മരണം നടക്കേണ്ടത് എന്ന് ഒരിക്കലും വിസ്മരിച്ചുകൂടാ എന്നും അദ്ദേഹം പറയുകയുണ്ടായി അതോടൊപ്പം തന്നെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന്റെ ഉദ്ഘാടകൻ പിണറായി വിജയനാണ് എന്നത് വ്യാജ പ്രചരണമാണെന്നും അദ്ദേഹം പറഞ്ഞു അനുസ്മരണ പ്രഭാഷണം കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ നിർവഹിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു അതായത് ആദ്യം കെ സുധാകരനായിരിക്കും അനുസ്മരണ പ്രഭാഷണം നടത്തുക സിനിമ കലാ സാംസ്കാരിക മേഖലയിലുള്ളവരും വിവിധ ജാതി മത സാമുദായിക നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ശിവഗിരി മഠത്തിലെ സന്യാസിമാരും ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാരും പാളയം ഇമാമും അടക്കമുള്ളവരും കെ പി സി സി യോഗത്തിൽ ക്ഷണമുണ്ട് കെ പി സി സി അനുസ്മരണത്തിന് ശേഷമായിരിക്കും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക ചർച്ചകളിലേക്ക് കടക്കുക സി പി എമ്മും കോൺഗ്രസും ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വാക്പോരാട്ടങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ഉമ്മൻചാണ്ടിയോടുള്ള ആദരവ് കണക്കിലെടുത്ത പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം ഒഴിവാക്കാനുള്ള ഔചിത്യം എൽ ഡി എഫ് കാണിക്കണമെന്നാണ് വിഷയത്തിൽ കോൺഗ്രസ് നിലപാട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് ചർച്ചകൾ സി പി എമ്മിൽ സജീവമാകുമ്പോഴാണ് ഇടതിനെ കുഴക്കി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരന്റെ ഈ നീക്കം അതായത് ഉമ്മൻചാണ്ടിയോടുള്ള ആദരവ് കണക്കിലെടുത്ത എതിരാളികളെ നിർത്താതിരിക്കാനുള്ള ഔചിത്യം കാണിക്കണമെന്നാണ് കെ പി സി സി പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടത് ആവശ്യം മുന്നോട്ട് വെക്കാതെ കണ്ടറിഞ്ഞു ചെയ്യണമെന്ന നിലപാട് എൽ ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മലക്കം മറിയുകയാണ് കെ പി സി സി പ്രസിഡന്റ് രാവിലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിലുള്ള മകനോ മകളോ ആയിരിക്കും സ്ഥാനാർത്ഥി എന്നായിരുന്നു അത് പാർട്ടി അംഗീകരിച്ചായിരിക്കും പിന്നീട് അന്തിമ തീരുമാനമെടുക്കുക എന്നുമായിരുന്നു എന്നാൽ സ്ഥാനാർത്ഥി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നാകുമോ എന്ന ചോദ്യത്തിനാണ് താൻ പ്രതികരിച്ചതെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തിൽ നിന്നും പരിഗണിക്കുമെന്നാണ് താൻ ഉദ്ദേശിച്ചതെന്നും സുധാകരൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു